ന്യൂസ് മോർണിംഗിൽ ഇന്നത്തെ അതിഥിയുടെ വിശേഷങ്ങളിലേക്ക് വരാം കന്യാ ടാക്കീസ് എന്ന മലയാള ചിത്രത്തിൽ പ്രധാന വേഷം കൈകാര്യം ചെയ്തിരിക്കുന്ന മുരളീ ഗോപിയാണ് ന്യൂസ് മോർണിംഗിൽ ഇന്ന് നമ്മുടെ അതിഥിയായി എത്തിയിരിക്കുന്നത് സ്വാഗതം ശ്രീ മുരളീ ഗോപി ആദ്യമായി തന്നെ ചോദിക്കട്ടെ എന്താണ് കന്യകാ ടാക്കീസിന്റെ പ്രമേയം മൊറാലിറ്റി എന്ന് പറയുന്നത് നമ്മൾ ഏറ്റവും കൂടുതൽ ഡിസ്കസ് ചെയ്യുന്ന ഒരു നമ്മുടെ ഇൻ പാർട്ട് ഓഫ് വേൾഡ് റിപ്രഷൻ എന്ന് പറയുന്നതും ഏറ്റവും കൂടുതൽ റിഫ്ലക്ട് ചെയ്യുന്നൊരു സ്ഥലമാണ് നമ്മുടെ നമ്മുടെ സമൂഹം അപ്പൊ ഇതിനെ രണ്ടിനെയും ഡിസ്കസ് ചെയ്യുന്ന ഒരു സിനിമയാണ് കന്യക ട്രോക്കീസ് എന്ന് വേണമെങ്കിൽ പറയാം അതുപോലെ തന്നെ ചുതി എന്ന് പറയുന്ന തീം മൂല്യുതി അങ്ങനെ പലതരം ചുതികൾ ഉണ്ട് അപ്പൊ അതിനെയും ഒക്കെ ഡിസ്കസ് ചെയ്യുന്ന പേഴ്സണൽ ഒരു സോഷ്യൽ ലെവൽസിൽ എല്ലാം റിഫ്ലക്ട് ചെയ്യുന്ന ഒരു ഒരു സിനിമയാണ് കന്നിക ടോക്കീസ് ുലർ ക്യാരക്ടർ അതായത് ഒരു മുരളി ഗോപി ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ് ഒരു നടൻ എന്ന നിലയിൽ ഈ ഒരു കഥാപാത്രത്തെ കൺസീവ് ചെയ്തത് ഈ ക്യാരക്ടർ വളരെ പ്യുറായിട്ടുള്ള ഒരു ആളാണ് ഒരു പ്രീസ്റ്റ് ആണ് മൈക്കൽ പ്ലാ തോട്ടത്തിൽ നിന്നാണ് പേര് പ്യൂരിറ്റി എന്ന് പറയുന്നത് വളരെ ഒരു റയർ കമോഡിറ്റി ആണ് ഇപ്പോഴത്തെ കാലത്ത് ഇപ്പൊ നമ്മുടെ നമ്മൾ താമസിക്കുന്ന ഈ സമയം ഈ മിലിവിലൊക്കെ പ്യൂരിറ്റി വളരെ വളരെ റെയർ ആയിട്ടുള്ളൊരു കമോഡിറ്റിയാണ് ഒരു ട്രേറ്റ് ആണ് അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ പോലെ ഇംപ്യൂരിറ്റീസ് ഉള്ള ഒരാളിന് പ്യൂർ ആയിട്ടുള്ള ഒരാളിനെ ഇന്നേറ്റ് ആയിട്ടുള്ള ഇന്റർണലൈസ് ചെയ്ത് അവതരിപ്പിക്കുക എന്ന് പറയുന്നത് വളരെ ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു ടാസ്ക് ആണ് അപ്പോൾ അതാണ് മൈക്കിൾ പ്ലാത്തോട്ടത്തിൽ എനിക്ക് സമ്മാനിച്ച ഒരു ചലഞ്ച് എന്ന് പറയുന്നത് ഒരു ആക്ടർ എന്നുള്ള നിലയിൽ ആവുക എന്ന് പറയുന്നത് ഒരു ഭയങ്കര ചലഞ്ചിങ് ടാസ്ക് ആണ് പ്യുവർ വിത്തിൻ യുവർ ഹാർട്ട് യു ബിക്കം വെരി പ്യുവർ എന്ന് പറയുന്നത് പ്യുവർ ആൻഡ് പയസ് ആൻഡ് റിലീജിയസ് ആൻഡ് ലവിങ് അങ്ങനെ ഒരു കഥാപാത്രമാണ് മൈക്കിൾ പ്ലാത്തോട്ടത്തിൽ അദ്ദേഹം അദ്ദേഹം ഫേസ് ചെയ്യുന്ന ചില ചില സാഹചര്യങ്ങൾ നിമിത്തം അദ്ദേഹത്തിനുള്ളിൽ എവിടെയോ ചില ഇമ്പ്യൂരിറ്റീസ് അതായത് നമ്മൾ സാധാരണ ഒരു മനുഷ്യൻ മനുഷ്യന്ന് പറഞ്ഞില്ല നമ്മൾ ഫേസ് ചെയ്യുന്നത് നമ്മുടെ ഇമ്പ്യൂരിറ്റി ഇമ്പ്യൂരിറ്റീസിൽ എവിടെയാണ് പ്യൂരിറ്റി എന്നാണ് അന്വേഷിക്കാൻ നോക്കുന്നത് അദ്ദേഹം നോക്കുന്നത് അദ്ദേഹത്തിന്റെ പ്യൂരിറ്റിയിൽ എവിടെയാണ് ഇംപ്യൂരിറ്റി അപ്പൊ ഈ ഇൻവേഴ്സ് ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റി ഉള്ളത് വളരെ എൻജോയബിളും ചലഞ്ചിങ്ങുമാണ് മുംബൈയിലാണ് ചിത്രം ആദ്യം പ്രദർശിപ്പിച്ചത് ചിത്രത്തിൽ ഒരു പാരഡൈം ഷിഫ്റ്റ് വരുന്നു എന്ന് മുംബൈയിൽ സിനിമ കണ്ട പല ആളുകളും അഭിപ്രായം പറഞ്ഞു ഇതിനോട് എങ്ങനെയാണ് താങ്കൾ പ്രതികരിക്കുന്നത് പാരഡൈം ഷിഫ്റ്റ് ഈ സിനിമ ഉണ്ടാക്കുമോ ഇല്ലയോ എന്ന് പറയാൻ പറയാൻ പറയേണ്ടത് ഞാനല്ല കാരണം ഞാനൊരു പാർട്ടിസിപ്പന്റ് ആണ് ഈ സിനിമ അപ്പോൾ ഇറ്റ് ഇറ്റ് വിൽ വിൽ ബി ബി പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ഓൺ ഓൺ മൈ മൈ പാർട്ട് പാർട്ട് ടു സംതിങ് ദാറ്റ് അപ്പോൾ എന്നിരുന്നാലും ആർട്ട് ഹൗസ് ഫിലിംസിൽ നമ്മൾ ഒരു ടിപ്പിക്കൽ ആർട്ട് ഹൗസ് ഇന്ത്യൻ മൂവി എന്ന് പറയുന്നതിൽ നിന്ന് വളരെയധികം വിഭിന്നമായ ഒരു ഇതിന്റേതായ ഒരു തനതായ പുതുമ ഉള്ള ഒരു ആർട്ട് ഹൗസ് മൂവിയാണ് ആയിരിക്കും ചിത്രത്തിന്റെ സംവിധായകൻ കെ ആർ മനോജ് അദ്ദേഹം ഇതിനു മുമ്പും ഇന്റർനാഷണൽ ലെവൽ ശ്രദ്ധിക്കപ്പെട്ട ഒരു സംവിധായകനാണ് അപ്പോ ഒരു കന്യാ ടാക്കീസിന്റെ ഈ സംവിധായകന് കെ ആർ മനോജിനെ ഒരു നടൻ എന്ന രീതിയിൽ എങ്ങനെയാണ് മുരളി ഗോപി വിലയിരുത്തുന്നത് എങ്ങനെയാണ് നോക്കിക്കാണുന്നത് ഒരു ആക്ടർ എന്നുള്ള നിലയിൽ ഞാനും മനോജും തമ്മിൽ നല്ലൊരു ക്രിയേറ്റീവ് വൈബ് ഉള്ളതാണ് മനോജ് ഹീ നോസ് വാട്ട് ഹീ എക്സ്പെക്ട്സ് ഫ്രം ഹിസ് ആക്ടേഴ്സ് വളരെ ഫോക്കസ്ഡ് ആയിട്ടുള്ള തീമിനെക്കുറിച്ചും അതിൻ്റെ ഇമോഷണൽ കണ്ടന്റിനെ കുറിച്ചും അതിൻ്റെ ഡ്രാമാറ്റിക് ക്വേഷനിനെ കുറിച്ചും ഒക്കെ ഡ്രാമ റൊമാറ്റിക് ക്വേഷനെ കുറിച്ചും വളരെ വ്യക്തമായ ധാരണയുള്ളൊരു ഡയറക്ടറാണ് അപ്പോൾ അങ്ങനെ ഇരിക്കുക ആക്റ്റേഴ്സ് ഇപ്പോൾ ഒരു ഇൻറ്റർപ്രിട്ടേഷൻ ആ ക്യാരക്ടറിന് എപ്പോഴും ഉണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു കാഴ്ചപ്പാട് ആ ക്യാരക്ടറിൽ എന്താണോ അതുപോലെ ഒരു ആക്ടേഴ്സ് ഇൻറ്റർപ്രിറ്റേഷനും ഉണ്ട് ഇത് തമ്മിലൊരു നല്ല വൈബുണ്ടെങ്കിൽ മാത്രമേ ഇത് ജെല്ലി ചെയ്യുകയും സ്ക്രീനിൽ നമ്മൾ ചെയ്യുന്നത് കറക്റ്റാവുകയും അദ്ദേഹത്തിനും സംതൃപ്തം സംതൃപ്തി ഉളവാക്കുന്ന രീതിയിലത് ചെയ്യാൻ സാധിക്കുകയും ചെയ്യുക എന്നുള്ളത് വളരെ റയറായിട്ട് ഒരു ഇതാണ് അപ്പോൾ ഞാനും മനോജും തമ്മിലുള്ളൊരു ക്രിയേറ്റീവ് വൈബ് വളരെ സ്ട്രോങ് ആയതുകൊണ്ടാവാം അദ്ദേഹത്തിന് വളരെ സാറ്റിസ്ഫൈഡ് ആയിരുന്നു എനിക്ക് അദ്ദേഹത്തോടൊപ്പം വർക്ക് ചെയ്യുന്നതും വളരെയധികം സന്തോഷം നൽകിയ ഒരു പ്രോസസ്സാണ് ക്രിയേറ്റീവ് പ്രോസസ്സാണ് നോൺ ഫിക്ഷൻ സിനിമകൾ മാത്രം ചെയ്തിട്ടുള്ള ഒരു ഡയറക്ടറാണ് കേര മനോജ് അദ്ദേഹത്തോടൊപ്പം വർക്ക് ചെയ്യുന്ന സമയത്ത് ഒരു പുതിയ ആൾ എന്ന തോന്നലുണ്ടായോ ഒരിക്കലുമില്ല കാരണം മനോജിന് വ്യക്തമായ ധാരണ ഡ്രമാറ്റിക് പ്രോഗ്രഷനെ കുറിച്ചും ഫിക്ഷന്റെ പ്രോഗ്രഷനെ കുറിച്ചും ഉള്ള ഒരാളാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഒരാക്ട് എന്നുള്ള നിലയിൽ അദ്ദേഹം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാനും അദ്ദേഹം തമ്മിലുള്ള ക്രിയേറ്റീവ് വൈബ് വളരെ പെർഫെക്റ്റ് ആണ് ഈ സിനിമയിലെ മറ്റ് അഭിനേതാക്കൾ ലെനയുണ്ട് ഇന്ദ്രൻസ് ഉണ്ട് അതുപോലെ വളരെ മലയാളത്തിലെ പല പ്രശസ്തരായ അഭിനേതാക്കളും അവരുടെ സംഭാവനകൾ എന്തൊക്കെയായിരുന്നു സിനിമയ്ക്ക് വേണ്ടി എല്ലാവരും അതിമനോഹരമായി ചെയ്തിട്ടുള്ള ഒരു സിനിമയാണ് എന്റെ കൂടെ അഭിനയിച്ചിട്ടുള്ള എല്ലാവരും നന്നായിട്ട് ആണ് പെർഫോം ചെയ്തിട്ടുള്ളത് ലെന ആയാലും അലൻസിയർ ആയാലും ഇന്ദ്രൻസേട്ടനായാലും എല്ലാരും വളരെ വളരെ മനോഹരമായിട്ടാണ് ചെയ്തിട്ടുള്ളത് സിനിമ പോണോഗ്രാഫിയെ പ്രൊമോട്ട് ചെയ്യുന്നു എന്നുള്ള ആരോപണങ്ങൾ ഉണ്ടായിരുന്നു അതിനോട് എങ്ങനെയാണ് താങ്കൾ പ്രതികരിക്കുന്നത് അല്ല അത് വ്യക്തമായ ഒരു ഈ സിനിമയെ കുറിച്ചുള്ള വ്യക്തമായ റീഡിംഗ് അല്ല അത് വളരെ അത് അങ്ങനെ ഒരു റീഡിംഗ് ഉണ്ടോ എനിക്ക് അറിയില്ല ഈ സിനിമ കൈകാര്യം ചെയ്യുന്നത് പോൺ എന്ന് പറയുന്ന സങ്കല്പം എന്ന് പറയുന്നതിനേക്കാൾ കൂടുതലല്ലോ അതൊരു ബേസിക് ഇൻസ്റ്റിങ്റ്റ് എന്ന് പറയുന്നതാണ് മനുഷ്യന്റെ ബേസിക് ആയിട്ടുള്ള ചില ടെൻഡൻസീസ് ഒന്നാണ് സെക്ഷൽ ഇമ്പൾസ് എന്ന് പറയുന്നത് അപ്പോൾ അതിനെയും ഫെയ്ത്തിനെയും റിലിജിയനെയും ഒക്കെ ഒരേ സോഴ്സിൽ നിന്നാണ് മനുഷ്യനെ നോക്കിക്കാണുന്നത് അവന്റെ ബോഡി അവന്റെ മൈൻഡ് എന്ന് പറയുന്ന ബേസിക് പ്ലാറ്റ്ഫോംസ് നിന്നുകൊണ്ടാണ് ഈ എല്ലാ പ്രതിഭാസങ്ങളെയും മനുഷ്യൻ നോക്കിക്കാണുന്നത് മതമായാലും ലൈംഗികത ആയാലും മൊറാലിറ്റി ആയാലും എല്ലാം അപ്പോൾ അതിനെ അതേ പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് തന്നെ നോക്കി കാണുകയും ഡിസ്കസ് ചെയ്യുകയും ചെയ്യുന്ന ഒരു സിനിമയാണ് ചിത്രത്തിന്റെ ചിത്രത്തിന്റെ ലൊക്കേഷനിലേക്ക് എങ്ങനെയായിരുന്നു എങ്ങനെയായിരുന്നു മേക്കിംഗ് ഇത് സാധാരണഗതിയിൽ ഒരു സ്റ്റൈലൈസ്ഡ് ആയിട്ട് ചിത്രീകരിക്കാൻ സാധ്യതയുള്ള ഒരു യൂഷ്വൽ പാറ്റേണിലാണെങ്കിൽ ഈ ഒരു തീമിനെ വളരെ സ്റ്റൈലൈസ്ഡ് ആയിട്ട് ചിത്രീകരിക്കാനുള്ള ടെൻഡൻസിയാണ് നമ്മൾ കാണാൻ സാധ്യത പൊതുവേ പക്ഷേ ഈ സിനിമയിൽ വളരെ റിയലിസ്റ്റിക് ടോൺസിലും വളരെ റിയാലിറ്റിയ പ്ലാറ്റ്ഫോമായിട്ട് ഉപയോഗിച്ചിട്ടുമാണ് ഇത് സിനിമ ചെയ്തിട്ടുള്ളത് ഇത് സ്റ്റൈലൈസേഷനേക്കാൾ ഉപരി ഒരു അതാണ് ഈ പാരഡൈം ഷിഫ്റ്റ് വരുത്താൻ സാധ്യതയുണ്ടെന്ന് റിവ്യൂസ് പറയുന്നതും അതുകൊണ്ട് തന്നെ ആയിരിക്കാം റിയാലിറ്റിയിൽ നിന്നുകൊണ്ട് തന്നെയുള്ള ഒരു 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 സ്പ്രിങ് ബോർഡ് ആക്കിക്കൊണ്ടുള്ളൊരു ലോഞ്ചിങ്ങാണ് ഈ സിനിമ നടത്തിയിട്ടുള്ളത് തിമാറ്റിക്കലി ഈ സിനിമയിലെ സാങ്കേതിക പ്രവർത്തകരെ കുറിച്ച് പറയുമ്പോൾ രാജീവ് അയ്യപ്പനെ പോലുള്ള ഹരികുമാർ നായരെ പോലുള്ള അവരൊക്കെ യൂറോപ്പിൽ വലിയവാസിൽ ജോലി ചെയ്തിരുന്നവരാണ് അവർ കേരളത്തിലെ സിനിമയിലേക്ക് ഇറങ്ങി വരുന്നത് ഈ ഒരു സാഹചര്യത്തെ എങ്ങനെയാണ് കാണുന്നത് അദ്ദേഹത്തെ പോലുള്ള ഹരികുമാർ ആയാലും അദ്ദേഹത്തെ അവരെ പോലുള്ള വളരെ ഫോക്കസ്ഡും ആയിട്ടുള്ള ടെക്നീഷ്യൻസ് വർക്ക് ചെയ്തിട്ടുള്ള ഡിഫറൻസും വളരെ നന്നായിട്ട് കാണാൻ പറ്റും രാജീവ് മ്യൂസിക്കും ചെയ്തിട്ടുള്ളത് മ്യൂസിക്കിന്റെ എൻഹാൻസ്മെന്റ്സും ഇന്റർഫിയറൻസും ഒക്കെ സിനിമയെ ഭയങ്കരമായി സഹായിച്ചിട്ടുണ്ട് എന്നാണ് എന്ന് എന്ന് തന്നെ പറയാം ഇതൊരു സംഗീതം സിനിമയിൽ സംഗീതം സിനിമയിൽ സംഗീതത്തിന്റെ പ്രാധാന്യം എന്നൊക്കെ പറയുമ്പോൾ ഒരു ഒരു പാഠപുസ്തകം എന്നുള്ള നിലയിൽ വരെ ചർച്ച ചെയ്യപ്പെടാവുന്ന സംഗീതത്തിന്റെ ഇടപെടലുകളും ശബ്ദത്തിന്റെ ഇടപെടലുകളും മാത്രമേ ഉള്ളൂ ഈ സിനിമയിൽ കന്യകാടാക്കി നിന്നും മുരളീഗോപിയിലേക്ക് വരികയാണെങ്കിൽ മുരളീഗോപി ഡയറക്ടറാണ് റൈറ്ററാണ് ഇനി എന്താണ് അടുത്ത പദ്ധതികളിൽ എന്തൊക്കെയാണ് ഞാനിപ്പോൾ വെടിവഴിപാടെന്നു പറഞ്ഞൊരു സിനിമ റിലീസ് ചെയ്യാനുണ്ട് അത് നവംബർ ട്വൻറ്റി നയൻത്തിനാണ് റിലീസ് ചെയ്യാൻ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് പിന്നെ വൺ ബൈ ടു എന്നൊരു സിനിമയിൽ അഭിനയിക്കുന്നുണ്ട് അരുൺകുമാർ അലവൻ ഡയറക്റ്റ് ചെയ്യുന്നു മറ്റത് ശംഭു പുരുഷോത്തമനാണ് വെടിവഴിപാട് എഴുതുകയും സംവിധാനം ചെയ്യുകയും ചെയ്തിരിക്കുന്നത് അതിനുശേഷം ഞാൻ എഴുതുന്ന സിനിമ ജൂലൈ ഓഗസ്റ്റിലാണ് നെക്സ്റ്റ് ഇയർ ആണ് ഷൂട്ടിംഗ് തുടങ്ങുന്നത് പിന്നെ കൊസറാക്കൊള്ളി എന്നൊരു സിനിമയിൽ അഭിനയിക്കുന്നുമുണ്ട് കന്നിക ടോക്കീസ് വൺ ബൈ ടു ഇതൊക്കെയാണ് അഭിനയിച്ച് മലയാള സിനിമയിൽ ഒരുപിയുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്ന എഴുത്തുകാരനാണ് അഭിനേതാവാണ് ഇനി ഭാവിയിൽ സംവിധായകനായി കാണാമെന്ന് പ്രതീക്ഷിക്കുന്നു കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് എഴുത്തിനാണെന്ന് തോന്നുന്നു അഭിനേതാവ് എന്ന നിലയിൽ എങ്ങനെയാണ് ഒരു വളർച്ചയെ കാണുന്നത് ആക്ടർ ആണ് ഒരു അൺലെസ് പീപ്പിൾ അപ്പോൾ ആളുകൾ ആക്ടറായിട്ട് അംഗീകരിച്ച് ആക്ടറായിട്ട് അപ്രോച്ച് ചെയ്യുന്നു അഭിനയിക്കുന്നു എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാൻ ചെയ്യുന്നു ഉള്ളൂ മലയാള സിനിമയിൽ വലിയൊരു പാരമ്പര്യം അവകാശപ്പെടാനുള്ള ആളാണ് മുരളീ ഗോപി വലിയൊരു മലയാളത്തിൽ എക്കാലവും ഓർമ്മിക്കപ്പെടുന്ന ഒരു മഹാനടൻ്റെ മകൻ മുരളീഗോപിയിലെ ഗോപി എപ്പോഴെങ്കിലും ഒരു ഭാരമായി തോന്നാറുണ്ടോ അതൊരു വലിയ ഉത്തരവാദിത്തമായി തോന്നാറുണ്ടോ ഇല്ല ഞാൻ അങ്ങനെ കാണാറില്ല ഞാൻ എന്റെ ജോലി ചെയ്യുന്നു ഞാൻ മുരളിയായി മാത്രം വളരെ നന്ദി ശ്രീ മുരളി ഗോപി ന്യൂസ് വൺ മോർണിംഗിൽ അതിഥിയായി എത്തിയതിനും ഒപ്പം കന്യാകാ ടാക്കീസിന്റെയും വ്യക്തിപരമായ വിശേഷങ്ങളും ഒക്കെ പങ്കുവച്ചതിനും വളരെയധികം നന്ദി